നമസ്കാരം. കോട്ടയം നഗരത്തിൽ ഇന്നുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ഗുണ്ട ചെയ്ത പ്രവർത്തനം കേരളത്തിന്റെ മനസാക്ഷി സംബന്ധിക്കുന്നിടത്തോളം ഒരു വിറങ്ങലിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ്. ഒരു വീട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി തല്ലിക്കൊന്ന് തോളിൽ ചുമന്ന് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ. കേട്ട് കേൾവിയില്ല, ഒരു പക്ഷേ അത്തരമൊരു വാർത്ത കേൾക്കുമ്പോൾ മരവിച്ച് നിന്ന് കേൾക്കാനല്ലാതെ മറ്റാർക്കും കഴിയില്ല. അതിനിടയ്ക്ക് ആ ഷാൻ ബാബു എന്ന കൊല ചെയ്യപ്പെട്ട യുവാവിൻ്റെ അമ്മയുടെ പ്രതികരണം വന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൻ്റെ മകനെ കാണാനില്ല എന്ന് രാത്രി 1 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ, അതായത് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും അത് സംബന്ധിച്ച് ഒരു നടപടി ഉണ്ടായില്ല. 1.5 മണിക്കൂറിന് ശേഷം പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ ഷാൻ ബാബുവിനെ കൊല ചെയ്ത് അദ്ദേഹം സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചത്. ഇത് നടന്നത് കേരളത്തിലാണ്. ഒരു പക്ഷേ ഗുണ്ടകൾ ഇത്രമാത്രം ഒരു വിളയാടുന്നൊരു കാലഘട്ടമാണെന്ന് പറഞ്ഞു വെക്കുന്നു, അല്ലെങ്കിൽ തോന്നലുണ്ടാക്കുന്ന ഒരു സാഹചര്യം. അതായത് ഈ അടുത്ത് തിരുവനന്തപുരം പോത്തങ്കോട് ഒരു സംഭവം ഉണ്ടായി. ഇത്തരത്തിലൊരു ഗുണ്ടാപ്പകയുടെ പേരിൽ ഒരു വ്യക്തിയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി അയാളുടെ കാല് വെട്ടിക്കൊണ്ടുവന്ന് റോഡിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ ബ്രൂട്ടൽ കൊലപാതകങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പോലീസ് ഈ സന്ദർഭത്തിൽ ഇനി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സന്ദർഭം തന്നെയാണ്. പോലീസ് ഈ സന്ദർഭത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യം തന്നെയുണ്ട്. അതായത് ഏത് തരത്തിലുള്ള ഗുണ്ടകളായിരുന്നാലും ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഇവരെയെല്ലാം ഉടനടി നിരീക്ഷിക്കേണ്ടതുണ്ട്, കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്, കരുതൽ തടങ്കിൽ വെക്കേണ്ടതുണ്ട്. നാടിന്റെ സമാധാനം ജനം ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഇവരുടെ ഈ അഴിഞ്ഞാട്ടം അവസാനിപ്പിച്ചേ മതിയാകൂ. പ്രത്യേകിച്ച് ലഹരി വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് പൊതുവെ ഉയർന്നു വരുന്ന ഒരു കാര്യം. ഈ നാട്ടിൽ മദ്യത്തിന് പുറമെ ഇപ്പോൾ വ്യാപകമായി ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കോളനികൾ കേന്ദ്രീകരിച്ചും സ്കൂൾ കേന്ദ്രീകരിച്ചും കലാലയങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റ് ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ എന്ന് വേണ്ട പല പ്രദേശങ്ങളിലും യുവാക്കൾ ലഹരിക്ക് അടിമപ്പെടുന്നുണ്ട്. ഇത് വിതരണം ചെയ്യുന്നതെല്ലാം ഗുണ്ടകളാണെന്ന് പലയിടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ തെളിയിക്കപ്പെട്ടതാണ്. ഇത്തരം കഞ്ചാവ് വിൽപ്പനക്കാരായ ഗുണ്ടകളെ, അല്ലെങ്കിൽ ലഹരി വിൽപ്പനക്കാരായ ഗുണ്ടകളെ ഇവരെ അമർച്ച ചെയ്തേ മതിയാകും. ഇവർക്ക് യഥേഷ്ടം ലഹരികൾ കിട്ടുന്നുണ്ട്. ഈ ലഹരി വസ്തുക്കൾ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കുടിപ്പകകൾ ഉണ്ടാകുന്നുണ്ട്. 2 ടീംസായി നിന്ന് പല പ്രദേശങ്ങളിലും വിൽക്കുന്നു. അതിൽ മറ്റവൻ കൂടുതൽ കച്ചവടം നടത്തുന്നവനെ കൊല ചെയ്യാൻ വേണ്ടി എതിർവിഭാഗം തയ്യാറാകുന്നു. അവർ കരുതിക്കൂട്ടി കൊലപാതകങ്ങൾ നടത്തുകയാണ്. ഇത് കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 1 വർഷം എടുത്ത് പരിശോധിച്ചാൽ ഈ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ആരാണ് ഇവരെയൊക്കെ അമർച്ച ചെയ്യേണ്ടത്? ഇവരെയൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്ന പോലീസിന്റെ അലംഭാവം തന്നെയാണ് ഈ ഗ്രൂപ്പുകളെ ഈ നാട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഞ്ചാവ് കേസ്, ലഹരി കേസുകൾ, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളതിന്റെ വിതരണങ്ങൾ, ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിമാരകമാണ്. ഒരുപക്ഷെ ഒരു സാധാരണ മനുഷ്യന് കേട്ടാൽ അത് മാനസികമായി വളരെയധികം വിറങ്ങലിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അമ്മമാരെ സഹിതം പീഡിപ്പിക്കുന്ന കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അത് ലഹരി ഉപയോഗിച്ചതുകൊണ്ടാണ്. മദ്യത്തിനെ പലരും ഈ നാട്ടിൽ വിമർശിക്കുന്നുണ്ടെങ്കിലും മദ്യത്തെക്കാൾ വലിയ അപകടമായി മാറിയിരിക്കുകയാണ് ഇത്തരം ലഹരി വസ്തുക്കൾ. അത് മയക്കുമരുന്നായിക്കോട്ടെ, MDMA ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ഏത് കാര്യങ്ങളായിരുന്നാലും ശരി, ഈ അടുത്ത കാലത്ത് ഇത്തരം കേസുകൾ അറസ്റ്റ് ചെയ്യുന്ന നമ്പറുകൾ പോലും വർദ്ധിച്ചിട്ടുണ്ട്. ഈ മയക്കുമരുന്ന് വിതരണ സംഘം ഇവരാണ് ഈ നാട്ടിൽ ഇപ്പോൾ വലിയ സമാധാനക്കേട് ഉണ്ടാക്കുന്നത്. ഇത്തരം ആൾക്കാരെ, കോളനികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരെ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ ഇവരെ കുറിച്ചുള്ള പരാതികൾ വളരെ വ്യാപകമായി തന്നെ ലഭിക്കുന്നുണ്ട്. പലതും ചെറിയ കേസല്ലേ, പെറ്റി കേസല്ലേ എന്ന് കരുതി പോലീസ് വിടുന്നുണ്ടെങ്കിലും ഇവരാണ് ഈ നാട്ടിൽ ഇപ്പോൾ വലിയ അശാന്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരക്കാരെ തിരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കിൽ വെക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ പോലീസ് വീഴ്ച വരുത്തിയാൽ ഈ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാൻ മാത്രമേ സാഹചര്യം ഒരുങ്ങുള്ളൂ. തിരഞ്ഞു പിടിച്ച് തന്നെ ഇവരെ കരുതൽ തടങ്കിൽ വെക്കേണ്ടിയിരിക്കുന്നു. കോളനികൾ കേന്ദ്രീകരിച്ചും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മറ്റ് പ്രദേശങ്ങളിലെല്ലാം ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവർ ഉണ്ട് എന്നുള്ളത്, അതിന്റെ കാരിയർമാരുണ്ട്, അതിന്റെ പേരിൽ ഗുണ്ടാപ്പകയുണ്ടാകുന്നുണ്ട്, പരസ്പരം കൊല്ലുന്ന ഒരു സാഹചര്യം ഈ നാട്ടിൽ നിലനിൽക്കുമ്പോൾ അത്തരം പ്രദേശങ്ങളിലേക്ക് പോലീസ് കടന്നു ചെല്ലേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അത് ഇനിയെങ്കിലും അമർച്ച ചെയ്തില്ലെങ്കിൽ കേരളത്തിൽ ഇത്തരം ഷാൻ ബാബുമാർ ഇനിയും ഉണ്ടാകാൻ പോവുകയാണ്.
അതിന് വഴിവെച്ച് കൊടുക്കുന്നത് ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയോടെയുള്ള ഇടപെടലാണ്. അവർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. എങ്ങനെ ഒരു ദിവസത്തെ ഡ്യൂട്ടിക്ക് വന്നതിന് ശേഷം വലിയ പ്രശ്നങ്ങളില്ലാതെ തീർത്തിട്ട് പോകാമെന്നല്ല. നിങ്ങൾ കാര്യക്ഷമമായി ഇടപെട്ടില്ലെങ്കിൽ ഈ നാടിനെ സുരക്ഷയൊരുക്കുന്ന പോലീസുകാരെ തന്നെ തിരിച്ചറിയുക. ഈ നാടിന്റെ സമാധാന ജീവിതത്തിന് നിങ്ങളുടെ അലംഭാവം വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോ ഇന്നത്തെ സംഭവം ഉണ്ടാകുമ്പോൾ അതിനെപ്പോലും പല കോണിൽ ചിത്രീകരിക്കപ്പെടുന്നത് ഈ നാട്ടിൽ ക്രമസമാധാന പ്രശ്നം നിയന്ത്രിക്കുന്നവരുടെ വീഴ്ചയായിട്ടാണ്. ഇപ്പോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിന് മറുപടി പറയേണ്ടെങ്കിലും ഇതിന് രാഷ്ട്രീയമായി മറുപടി പറയേണ്ടി വരുമ്പോൾ അതിന് ശക്തമായ നടപടി എടുക്കാൻ നിലകൊള്ളേണ്ടതാണ് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പോലീസിനെ ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടിയിച്ച് കേരളത്തിൽ ലഹരി മാഫിയയെ അമർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയേ മതിയാകും. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഈ നാട്ടിൽ ആവർത്തിക്കപ്പെടുന്നത് ഈ നാടിനെ സംബന്ധിച്ചുള്ള പൊതുവെയുള്ള ചിന്ത മാറ്റിമറിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും. അതായത് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പോലും കൊന്നുകൊണ്ടുവന്ന് തള്ളാൻ വേണ്ടിയുള്ള ഒരു ധൈര്യം ജോമോനെ പോലുള്ള ഒരു പ്രതിക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എവിടെയാണ് കേരളത്തിലെ ഗുണ്ടകളുടെ വിളയാട്ടം ചെന്നെത്തിയിരിക്കുന്നത്? എന്തും കാണിക്കാം, ഇവിടെ ആര് ചോദിക്കാൻ, ഇവിടെ ആരെന്ത് പറയാമെന്നുള്ള തോന്നൽ ഇവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അമർച്ച ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ പോലീസിനുണ്ട്. അത് ഡി ജി പി അനിൽകാന്ത് ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിച്ചേ മതിയാകൂ. പ്രത്യേക ടീമിനെ നിയോഗിച്ച് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ അമർച്ച ചെയ്തില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ബ്രൂട്ടൽ കൊലപാതകങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.